ദേശത്ത് നടക്കുന്ന ദുഷ്ടതയെപ്പറ്റി നിങ്ങൾ ആകുലപ്പെടുന്ന വ്യക്തിയാണോ? നിങ്ങൾ വളരെ ഉത്കണ്ഠാപൂർവമാണോ ഓരോ സംഭവങ്ങളെയും നോക്കിക്കാണുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ നല്ല പ്രഭാതത്തിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തികളെപ്പറ്റി നാം അറിവുള്ളവർ ആയിരിക്കണമെന്ന് ഞാൻ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. യെശയ്യാപ്രവചനം 14:5 അഞ്ചാം വാക്യം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു: ഹോവ ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും ഒടിച്ചു കളഞ്ഞു. വിശുദ്ധ വേദപുസ്തകം നാം ഉടനീളം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലെ ശ്രേഷ്ഠ ദൂതനായിരുന്ന ലൂസിഫർ ദൈവത്തെക്കാൾ ഉന്നതനായി തീരണം, ദൈവത്തിൻ്റെ ഔന്നത്യത്തിന് മുകളിൽ സിംഹാസനം വച്ച് അവന് സകലത്തെയും ഭരിക്കണമെന്നുള്ള ആഗ്രഹം ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് തോന്നിയപ്പോൾ തന്നെ ദൈവം അവനെ സ്വർഗാദി സ്വർഗങ്ങളിൽ നിന്നും ദൈവത്തിൻ്റെ ആ വാസസ്ഥലത്ത് നിന്നും എന്നേക്കുമായിട്ട് വെട്ടിക്കളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 14:4 എഹെസ്കേൽ പ്രവചനം 28:1 ഈ കാര്യങ്ങളെപ്പറ്റിയുള്ള വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ദൈവ പ്രവൃത്തിക്കും ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവ ഇഷ്ടത്തിനും ദൈവത്തിൻ്റെ നീതിക്കും മുകളിൽ ആരെല്ലാം കരങ്ങൾ ഉയർത്തിയാലും ആരെല്ലാം തങ്ങളെ തന്നെ ഉയർത്താൻ ശ്രമിച്ചാലും ദൈവം അതിനെ നശിപ്പിച്ചു കളയും, ദൈവം അതിനെ വെട്ടിക്കളയും എന്നുള്ളതിൽ സംശയമില്ല. ദേശത്ത് നടക്കുന്ന അനർത്ഥങ്ങളും ദേശത്ത് നടക്കുന്ന ദുഷ്ടപ്രവൃത്തികളും അധികാര ശക്തികളുടെ വലിയ പ്രകടനങ്ങളും ഒക്കെ നമ്മൾ കാണുമ്പോൾ നാളെ എന്താണ് ഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത് നാം ഭാരപ്പെടേണ്ട ആവശ്യമില്ല. സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവം, സകല ദുഷ്ടന്മാരെയും ഛേദിച്ച് കളയുവാൻ ശക്തിയുള്ള ദൈവം, അഴിമതിയെയും അഹങ്കാരത്തെയും വെച്ചു പൊറുപ്പിക്കാത്ത ദൈവം, ആ ദൈവം ശക്തനാണ്, സർവശക്തനാണ്, അവൻ സകല അധികാരത്തിനും മീതെ ഉന്നതനായിരിക്കുന്ന ദൈവമാണ്. യെശയ്യാ പ്രവചനത്തിൽ 14:4 തന്നെ അതിൻ്റെ 27 നാം ഇങ്ങനെ കാണുന്നു: സൈന്യങ്ങളുടെ യഹോവ നിർണയിച്ചിരിക്കുന്നു, അത് ദുർബലമാക്കുന്നവനാർ? അവൻ്റെ കൈ നീട്ടിയിരിക്കുന്നു, അത് മടക്കാവുന്നവനാർ? അതുകൊണ്ട് ദൈവം നിർണയിച്ചതിനെ മാറ്റാനോ ദൈവം നീട്ടിയതിനെ മടക്കാനോ ആർക്കും കഴിയത്തില്ല. ദൈവം ശക്തനാണ്, സർവശക്തനാണ്, അവൻ സകല സമയത്തും നീതി പ്രവർത്തിക്കുന്നവനാണ്. അവൻ അതുകൊണ്ട് തന്നെ ദുഷ്ടന്മാരുടെ എല്ലാ വടിയും അങ്ങനെയുള്ളവരുടെ ചെങ്കോലും അധികാരവും നശിപ്പിച്ചു കളയുന്ന, സകലത്തെയും നിയന്ത്രിച്ചു കളയുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ശ്രേഷ്ഠ ദൂതനായിരുന്ന ലൂസിഫറിനെ വെട്ടി ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞതുപോലെ ദൈവത്തിൻ്റെ അധികാരത്തെ വെല്ലുവിളിക്കുന്ന ഏതൊരു ശക്തിയെയും അവൻ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ മക്കളെന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനെതിരെ, നമ്മുടെ ആത്മീയ അനുഭവങ്ങൾക്കെതിരെ ഉയരുന്ന വെല്ലുവിളികളെയും നിഷ്ഫലമാക്കി കളയുവാൻ, ഉന്മൂലമാക്കി കളയാൻ അവൻ ശക്തനാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ ദൈവ മക്കളായി മുന്നേറുക. ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു.